സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് മിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ പ്ലസ് ടു ലെവൽ മെയിൻ പരീക്ഷ വിവിധ തസ്തികകൾക്ക് കോമൺ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ മോക്ക് ടെസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ 20 ചോദ്യങ്ങളാണ്. പി എസ് സിയുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 20 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ 1, 2, 3, 4 നാല് പ്രസ്താവനകൾ, അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം. 1, കലിംഗ പുരസ്കാരത്തിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രി ബിജു പട്നായിക്കാണ് കറക്റ്റായ പ്രസ്താവനയാണ്. ഒഡീഷ മുൻ മുഖ്യമന്ത്രി ബിജു പട്നായിക്കാണ് കലിംഗ പുരസ്കാരത്തിന് മുൻകൈയെടുത്തത്. 2, കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുനെസ്കോയാണ്, യൂണിസെഫ് അല്ല. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. അതിവിടെ തെറ്റിച്ച് നൽകിയിരിക്കുന്നു. സോ 2 പ്രസ്താവന തെറ്റാണ്. 3, കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ്? ജഗജിത് സിംഗ് ആണ്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യനാണ് ജഗജിത് സിംഗ്. അപ്പോൾ ഈ 3 പ്രസ്താവന കറക്റ്റാണ്. 4 പ്രസ്താവന, കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയത് ഏത് വർഷമാണ്? 1952 കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പോൾ ഈ 4 പ്രസ്താവനയും കറക്റ്റാണ്, 1952 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്താൽ 1, 3, 4 ആണ്. 1, 3, 4 അടങ്ങുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ സി. 2 ക്വസ്റ്റ്യൻ നോക്കുക. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ രൂപീകൃതമായത്? ഓപ്ഷൻ ബി. 2 പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ രൂപീകൃതമായത്. 2 പദ്ധതി കാലത്താണ്. 3 ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു ക്രൂരമായ തെറ്റാണ്, ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 4 ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ഗ്രേറ്റ തുൻബർഗാണ്. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം സ്ഥാപിച്ചത് ഗ്രേറ്റ തുൻബർഗാണ്. 5 ക്വസ്റ്റ്യൻ നോക്കുക. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന പ്രസ്താവന ഏത് ലോക വിപ്ലവത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ ഏത് ലോക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവം നടന്നത് 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. 6 ക്വസ്റ്റ്യൻ നോക്കുക. ജയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, മഹാരാഷ്ട്രയാണ്. ജയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 7 ക്വസ്റ്റ്യൻ നോക്കുക. മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഏത് സംസ്ഥാനത്ത് നിലവിൽ വന്ന സംഘടനയാണ്? ഓപ്ഷൻ എ, രാജസ്ഥാനിൽ നിലവിൽ വന്ന സംഘടനയാണ്, അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ ബേസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ സംസ്ഥാനമാണ്. അപ്പോൾ നമുക്കറിയാം 2005 വിവരാവകാശ നിയമം പാസ്സാകാനായിട്ട് യത്നിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് നിയമം പാസ്സാകാനായിട്ട് യത്നിച്ച സംഘടനയും ഏത് തന്നെയാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്, രാജസ്ഥാൻ ബേസ്ഡ്. 8 ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് 4 പ്രസ്താവനയുണ്ട്, അതിനകത്ത് തെറ്റായവയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയായ പ്രസ്താവനയാണ്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായാണ്, കറക്റ്റായ പ്രസ്താവനയാണ്. 2 നോക്കുക. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. നമുക്കറിയാം തെറ്റായ പ്രസ്താവനയാണ്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്കാണ് പാക് കടലിടുക്ക്. അപ്പോൾ ഈ 2 തെറ്റാണ്. 3, ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത്
ഇന്ദിര കോൾ ആണോ ഇന്ദിര പോയിന്റ് എന്നാണോ നമുക്കറിയാം ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിര കോൾ എന്നും ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിര പോയിന്റ് പിക്മാലിയോൺ പോയിന്റ് എന്നുമാണ് അപ്പോൾ ഈ മൂന്നാമത്തേത് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിര കോൾ ഇനി നാലാമത്തേത് നോക്കുക ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ് കറക്റ്റായ പ്രസ്താവനയാണ് ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് സോ രണ്ടും മൂന്നും അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ് സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ സാങ്കേതിക വിദ്യയിൽ എൽ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി ലാർജ് എന്നതിനെയാണ് യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറിലെ എൽ സൂചിപ്പിക്കുന്നത് ലാർജ് എന്നതിനെയാണ് അപ്പോൾ എന്താണ് യു എൽ എസ് ഐ അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നതാണ് യു എൽ എസ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്നതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം 1876-78 മഹാക്ഷാമത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു ആയിരുന്നു 1876-78 മഹാക്ഷാമത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആണ് ലിട്ടൺ പ്രഭു നമുക്കറിയാം വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന ആരാണ് ലിട്ടൺ പ്രഭു ആണ് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ ലിട്ടൺ പ്രഭു ആണ് അതുപോലെ ഓവൻ മേരെടുത്ത് എന്ന തൂലികാനാമം ഉണ്ടായിരുന്ന വൈസ്രോയി ആരായിരുന്നു ലിട്ടൺ പ്രഭു ആയിരുന്നു അതുപോലെ നമുക്കറിയാം പ്രാദേശിക ഭാഷാപത്ര നിയമം വെർണാക്കുലാർ പ്രസ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആരാണ് ലിട്ടൺ പ്രഭുവാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതല്ല അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് ശരിയായവ അല്ല ഓക്കെ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കുക ദി ടെറർ എന്നറിയപ്പെട്ട റഷ്യൻ ഭരണാധികാരി ആരായിരുന്നു ഇവാൻ നാലാമനായിരുന്നു ദി ടെറർ എന്നറിയപ്പെട്ട റഷ്യൻ ഭരണാധികാരി ഇവാൻ നാലാമൻ കറക്റ്റായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന നോക്കുക ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് പീറ്റർ ചക്രവർത്തിയാണ് ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയാണ് ഇവിടെ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ രണ്ട് പ്രസ്താവന തെറ്റാണ് മൂന്നാമത്തേത് ബാൾക്കൻ നയമാണ് ക്രിമിയൻ യുദ്ധത്തിന് കാരണമായ റഷ്യൻ നയമാണ് ബാൾക്കൻ നയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കറക്റ്റാണ് ബാൾക്കൻ നയമാണ് ക്രിമിയൻ യുദ്ധത്തിലേക്ക് നയിച്ച റഷ്യൻ നയം ഇനി നാലാമത്തത് നോക്കുക സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ് വ്ളാഡിമിർ ലെനിൻ ആണ് സോവിയറ്റ് യൂണിയൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ലെനിൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ തെറ്റിച്ച പ്രസ്താവന ഏതൊക്കെയാണ് തെറ്റായിപ്പോയ പ്രസ്താവന രണ്ടും നാലുമാണ് സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ ഡി നോർ അഡ്രിനാലിൻ ഹോർമോണാണ് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് നോർ അഡ്രിനാലിൻ ഹോർമോൺ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് ഓപ്ഷൻ സി പുതുച്ചേരിയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വന്നത് പുതുച്ചേരിയിലാണ് അപ്പോൾ സർവീസിൽ നിന്നും പിൻവലിച്ച INS കൂടല്ലൂരാണ് അണ്ടർ വാട്ടർ മ്യൂസിയം ആക്കിയത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കടൽ വെള്ളരിയിൽ സമൃദ്ധമായുള്ള ലോഹം ഏതാണ് ഓപ്ഷൻ ഡി വനേഡിയമാണ് കടൽ വെള്ളരിയിൽ സമൃദ്ധമായുള്ള ലോഹമാണ് വനേഡിയം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ബാർഗ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ ബാർഗ പശ്ചിമബംഗാളിലെ ഭൂപരിഷ്കരണ പ്രസ്ഥാനമാണ് ഓപ്പറേഷൻ ബാർഗ അപ്പോൾ ഈ ഓപ്പറേഷൻ ബാർഗ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരാ സ്വയംവരം കീചകവധം ദക്ഷയാഗം എന്നീ ആട്ടക്കഥകൾ രചിച്ചതാരാണ് ഓപ്ഷൻ ബി ഇരയിമൻ തമ്പിയാണ് ഉത്തരാ സ്വയംവരം കീചകവധം ദക്ഷയാഗം എന്നീ ആട്ടക്കഥകളുടെ രചയിതാവ് ഇരയിമ്മൻ തമ്പി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കോർപ്പസ് കലോസം എന്ന നാഡീകല ഏത് മസ്തിഷ്ക ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കോർപ്പസ് കലോസം എന്ന നാഡീകല സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ
കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1962 കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്ന വർഷമാണ് 1962. നമുക്കറിയാം കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. 19-ാമത്തെ ക്വസ്റ്റ്യൻ, പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ വർഷമേതാണ്? ഓപ്ഷൻ ഡി 1954 പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നീ ഫ്രഞ്ച് പ്രദേശങ്ങൾ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ വർഷമാണ് 1954. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം. 1-ാമത്തെ പ്രസ്താവന, ദേശീയ വിദ്യാഭ്യാസ ദിനം ഏത് ദിവസമാണ്? നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് നവംബർ 11. ഇനി 2-ാമത്തെ പ്രസ്താവന നോക്കുക, ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണെന്ന് ഇവിടെ പറയുന്നു, APJ അബ്ദുൽ കലാമിൻ്റെ ആണെന്ന് പറയുന്നു. തെറ്റായ പ്രസ്താവനയാണ്. നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ ദിനം, അതായത് നവംബർ 11 ആരുടെ ജന്മദിനമാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്, നവംബർ 11 ആചരിക്കുന്നു. ഇനി 3-ാമത്തേത്, ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമാണ്. കറക്റ്റായ പ്രസ്താവനയാണ്, ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമാണ്. ഇനി ഒക്ടോബർ 15 ആരുടെ ജന്മദിനമാണ്? നമുക്കറിയാം APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനം. 4-ാമത്തേത് നോക്കുക, ദേശീയ അധ്യാപക ദിനം ഏതാണത്? സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. കറക്റ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ 4 കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 3, 4 ശരിയായ പ്രസ്താവന. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ സി. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSCwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.